ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സീലിംഗ് ഫാന്, പൂർണ്ണമായിട്ടും കത്തിപ്പോയ ഒരു സീലിംഗ് ഫാന് പുതിയ പെയിൻറ്റിങ് ഇട്ടിട്ട് എങ്ങനെ ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനാദ്യം ഈ മൂന്ന് സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക, എന്നിട്ട് ആ വയറ് സെൻറ്ററിൽ കൂടെ പുറത്തേക്കാക്കി വെക്കുക. എന്നിട്ട് മുകളിലത്തെയും അടിയിലത്തെയും ഈ ടോപ്പുകൾ തമ്മിൽ, ഫാനിൻ്റെ കവറുകൾ തമ്മിലൊന്ന് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മോൾ വശം, ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് ഒന്ന് തട്ടിയൊക്കെ എടുക്കേണ്ടി വരും. ഇതിപ്പം പൂർണ്ണമായിട്ടും കത്തിപ്പോയ ഒരു കണ്ടീഷനിലാണ് ഈ ഫാന് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ വരുന്ന ആ കവറ് നോക്കിയാൽ കാണാം, നമ്മളിപ്പം പെയിൻറ്റിങ്ങിൻ്റെ സൈഡിൽ വെക്കുന്ന ആ ഇൻസുലേഷനൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ റിങ്ങിലും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. റിങ്ങൊക്കെ മറച്ചിട്ടാലൊക്കെ അത് തട്ടുന്നൊക്കെ ഒരു പ്രശ്നം വരും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഏതായാലും ഇനി നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ മേലുള്ള മുകളിലത്തെ കവറ് നമുക്ക് അയച്ചെടുക്കാം. അത് ഇതുപോലെ ഒന്ന് സ്ട്രോങ് ആയിട്ട് തട്ടിക്കൊടുത്താൽ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഏതായാലും നമ്മൾ അത് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് പുതിയത് മാറ്റി കൊണ്ടുവരണം. നന്നായി കത്തിപ്പോയിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും ഇത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ നമുക്ക് വാങ്ങിക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിൻ്റെ എമൗണ്ട് കഴിച്ചിട്ടാണ് അവർ നമുക്ക് പുതിയ പെയിൻറ്റിങ് തരിക. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകാം. എൻ്റെ കൂട്ടത്തിൽ വേറൊരു ഫാനും കൂടെ ഉണ്ട്, അത് രണ്ടിൻ്റെതും അയച്ചെടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ മേലെയും ഒന്ന് നമ്പറിട്ട് വെക്കുന്നത് നല്ലതാണ്, മാറിപ്പോകാണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് പുതിയത് കൊണ്ടുവരുമ്പോൾ സിമ്പിളായിട്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടാൻ പറ്റും. ഇപ്പം നമ്മൾ രണ്ട് ഫാനിൻ്റെതും അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി പുതിയത് വാങ്ങിച്ച് കൊണ്ടുവരണം. ഇത് വാങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അവർ ചെക്ക് ചെയ്ത് നമ്മളെ കയ്യിൽ തരും. പിന്നെ ഒരു കാരണവശാലും അതിൽ വരുന്ന ഒരു കംപ്ലയിൻ്റ് അവർ അംഗീകരിക്കുന്നതല്ല. നമ്മൾ തിരിച്ചു കൊടുത്താൽ, കൊണ്ടിട്ടതിന് ശേഷം തിരിച്ചു കൊടുത്താൽ അവരത് എടുക്കുന്നതല്ല. പിന്നെ ഇത് പല റേറ്റിൽ വരും. ചില സാധാ ഫാനിൻ്റെത് ഇതിൻ്റെയൊക്കെ 200 രൂപ ആ റേഞ്ചിലാണ് വരിക. പിന്നെ ഹൈ സ്പീഡൊക്കെ ഉള്ള നല്ല പെയിൻറ്റിങ് ഉള്ളതിൻ്റെ നമുക്ക് 300 രൂപയൊക്കെ റേറ്റ് വരുന്നതുണ്ട്. ഏതായാലും നമ്മൾ കോഴിക്കോടേക്ക് പോവാണ്. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് മാവൂർ ഭാഗത്തുനിന്ന് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ അടുത്തേക്കാണ്. മാവ് റോഡിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വാങ്ങേണ്ട കട എന്ന് പറഞ്ഞൊരു ബായിൻ്റെ കടയാണ്. അപ്പം നന്ദിലത്തിൻ്റെ മുമ്പിലുള്ള സിഗ്നലിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്ദിലത്തിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിങ് വരുന്നത്. സിൽവർ പ്ലാസ എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് ഈ സാധനം വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഏതായാലും നമുക്കിതാ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുക ബിൽഡിങ്. ബിൽഡിങ്ങിൻ്റെ സെൻട്രലിൽ കൂടെ ഉള്ളിലേക്കൊരു വഴിയുണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ 4-ാമത്തെ 5-ാമത്തെ കടയാണ് നമ്മളെ ഭായിമാരെ കട. ഇതാണ് നമ്മളെ സിൽവർ പ്ലാസ എന്നുള്ള ബിൽഡിങ്. അങ്ങനെ നമ്മൾ ഭായിമാരെ കടയിൽ പഴയത് കൊടുത്തു, എന്നിട്ട് പുതിയത് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങളിത് സ്വയം മാറ്റിയിടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു റിസ്ക് ഉണ്ടാവും. റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വാറണ്ടി ഒന്നുമില്ല. ഈ സാധനം അവർ മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ തരും. ഓക്കെ ആണെ നമ്മളെ കയ്യിൽ തരും. ഇനി നമുക്ക് വേണേൽ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ അവരെടുക്കില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. കാരണം ഇതൊരു സാധാ ടൈപ്പ് ഫാനിൻ്റെതാണ്. ഇതിന് എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് 200 രൂപ. പഴയത് അങ്ങോട്ട് കൊടുത്തിട്ട് വേറെ പെയിൻറ്റ് ചെയ്ത് വെച്ച് അങ്ങോട്ട് വാങ്ങാൻ 200 രൂപയാണ് എനിക്കൊരു പീസിന് റേറ്റ് വന്നത്. ഇത് ഹൈ സ്പീഡുള്ള കൂടുതൽ പെയിൻറ്റിങ് ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പൈസ വരും. 300 രൂപയ്ക്ക് റേറ്റ് വരുന്ന ടൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഒരു ഫാന് റീപെയിൻറ്റ് ചെയ്തെടുക്കാൻ നമ്മളിപ്പോൾ കടയിൽ കൊടുത്താൽ 500 രൂപ വാങ്ങിക്കുന്നവരുണ്ട്, 400 രൂപ വാങ്ങിക്കുന്നവരുണ്ട്, എത്ര എമൗണ്ട് ഇതിന് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കും. അങ്ങനെയുള്ളപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സംഭവം ഒരു 10 പീസോ 12 പീസോ ഒക്കെ നമ്മൾ മാറ്റിയിടുമ്പോൾ ഒന്നോ രണ്ടോ വർക്ക് ചെയ്യാത്തതുണ്ടാവും. പിന്നെ ഈ സംഭവം അയച്ചിട്ട് ഇത് കൊണ്ടുപോയി മാറ്റി വാങ്ങിച്ചൊക്കെ വരുമ്പോൾ അതിനതിൻ്റെതായ അധ്വാനങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അവരുടെ ജോലിയാണ്. അവർ റിസ്ക് എടുക്കുന്നതിനാണ് അവർ പൈസ വാങ്ങിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. 200 രൂപേൻ്റെ സംഗതിക്ക് 300 രൂപയും 500 രൂപയും വാങ്ങിക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കേണ്ട. ആരധ്വാനിച്ചാലും അവരെ കൂലി അവർക്ക് നിർബന്ധമാണല്ലോ. പിന്നെ ഇതിൽ നോക്കുക, ഇതൊക്കെ പഴയതിൻ്റെ മേലെ, ഇതിപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തതുപോലെ പഴയത് കൊടുത്തതിൻ്റെ മേലെ റീപെയിൻറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ്. ഇത് പുതിയതൊന്നുമല്ല.
ഇങ്ങനെ വരുന്ന സംഭവങ്ങളാണ്. ഇനി ഏതായാലും നമുക്കിത് ഇനി ഫാനിലേക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് അയച്ചിട്ട് നോക്കാം. ഈ രണ്ട് ഫാനിൻ്റെയും ബെയറിംഗ് നമുക്ക് ശരിക്കും ഒന്ന് ക്ലീൻ ആക്കാം. പഴയ ഗ്രീസൊക്കെ ഒന്ന് പോക്കിയിട്ട് പുതിയ ഗ്രീസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് വർക്ക് അയച്ച് നോക്കാം. നമ്മളിപ്പോൾ പഴയ ഗ്രീസൊക്കെ നന്നായി വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുതിയ ഗ്രീസ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിൻറ്റിങ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കണം. നിർബന്ധമായിട്ട് ഇതിൻ്റെ അടിയത്തെ സ്പ്രിംഗ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റേ ഫാനിൽ നമുക്ക് ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് തിരുന്നുണ്ട്. കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ എവിടെയും തട്ടൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ തിരിയും. ഇനി മേലത്തെ കവർ കൂടെ ഇട്ട് കൊടുത്താൽ അത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇനി രണ്ടും ഞാനൊന്ന് ഫിറ്റ് ചെയ്ത്. പിന്നെ നമ്മളിത് റീഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ഈ മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സ്ക്രൂ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് സ്ക്രൂ. ഇപ്പോൾ രണ്ട് ഫാനിലും നമ്മൾ പുതിയ പെയിൻറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഫിറ്റ് ചെയ്യുമ്പോൾ എവിടെയും തട്ടലോ ഒരസലോ ഒന്നും പാടില്ല, വളരെ സ്മൂത്തായിട്ട് ഇതേപോലെ വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നൊക്കെ നമ്മളെ ഫാനിനെ കുറിച്ചുള്ള രണ്ട് മൂന്ന് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് കാണിക്കുക. ഇനി ഏതായാലും നമുക്ക് ഈ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്തെടുക്കാം. കപ്പാസിറ്ററിൻ്റെ വയറ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. ഒരു റെഡ് വയറ് ഡയറക്റ്റാണ് ചെയ്തിട്ടുള്ളത്, അതായത് കറണ്ട് നേരെ ഫാനിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കപ്പാസിറ്ററിൻ്റെ രണ്ട് വയറുകൾ, ഒന്ന് ഒരു മഞ്ഞ വയറിലും ഒന്ന് ബ്ലാക്ക് വയറിലും കൊടുത്തിട്ടുണ്ട്. കറണ്ട് നിന്ന് വരുന്ന ഒരു വയറ് ഇതിലാണ് വരിക. പിന്നെ ഇത് ലെഫ്റ്റും റൈറ്റും തിരിയും ഫാന്, ഇത് മാറിപ്പോവരുത്. ഇത് കറക്റ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇനി അതങ്ങനെ നോക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫാനിൻ്റെ കൊടുത്തിട്ടുള്ളത്. റെഡ് വയറ് ഒന്ന് ഡയറക്റ്റാണ്, അതുപോലെ മഞ്ഞയും ബ്ലാക്കും കപ്പാസിറ്റർ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഫാനൊന്ന് നമ്മൾ വർക്ക് ചെയ്ച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇത് ഞാൻ പ്ലഗ് നിന്ന് എടുത്തിട്ടുള്ള രണ്ട് വയറാണ്. ഈ രണ്ട് വയറിലൊരു വയർ ഞാൻ ഡയറക്റ്റ് ഫാനിലേക്ക് പോകുന്ന ഒരു വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന ഒരു വയറിനെ ബ്ലാക്ക് കൊണ്ട് കണക്ട് ചെയ്ത ഒരു വയറും, അതുപോലെ കപ്പാസിറ്ററിൻ്റെ ഒരു വയറിനെ മഞ്ഞയിലേക്ക് കണക്ട് ചെയ്ത ഒരു വയറും ഉണ്ട്. പിന്നെ ഇത് ഞാനൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഉയർത്തി പിടിച്ചിട്ട് വർക്ക് ചെയ്ച്ച് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇത് തിരിയും ഈ വയറ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച്. ഇതുപോലെ കൊടുത്താൽ ഈ മഞ്ഞ വയറിൽ കൊടുത്താൽ നമുക്കൊരിക്കലും കാറ്റ് കിട്ടൂല, കാരണം അത് കാറ്റ് മേലേക്കാ പോവാ. ഇനി നമുക്കിത് നേരെ ഓപ്പോസിറ്റ് കറങ്ങുന്നത് കാണാം. ഇപ്പോഴുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ റെഡ് വയറിൽ കൊടുത്താൽ ഈ ബ്ലാക്ക് വയറിൽ കൊടുത്താൽ ഈ ബ്ലാക്ക് വയറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഈ ബ്ലാക്ക് വയറും ഈ ഡയറക്റ്റ് പോകുന്ന റെഡ് വയറും മറ്റേ ഫാനും സെയിമാണ്. ചില ഫാനുകളിൽ ഇത് കളർ കോഡ് വ്യത്യാസം ഉണ്ടാവലുണ്ട്. ഇനി ഏതായാലും നമുക്ക് മറ്റേ ഫാനിവിടെ ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഈ ഫാന് നമ്മൾ അതുപോലെ തന്നെ റെഡ് വയറ് ഡയറക്റ്റ് ചെയ്ത് ഫാനിലേക്ക് പോകുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്ററിലേക്ക് വരുന്ന ഒരു മഞ്ഞ വയറും ബ്ലാക്ക് വയറും ഇവിടെ ഉണ്ട്. ഇനി നമുക്കത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നേരത്തെ കൊടുത്തത് ബ്ലാക്ക് ആയിരുന്നു അതിന് കൊടുക്കേണ്ടത്, അതേ കളർ തന്നെയായിരിക്കും ഇതിനും ഇരിക്കുന്നത്. സെയിമാണ്, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് നേരെ തിരിച്ചും ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇപ്പം രണ്ട് ഫാനും നമ്മൾ നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഈ വയറിൻ്റെ കളർ കോഡ് ചില ഫാനുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ഇത് വളരെ ക്ലിയറാണ്. രണ്ട് ഫാനിലും ഒരുപോലെ തന്നെയാണ് കളർ കോഡ് ഉള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ വളരെ ശ്രദ്ധിക്കുക, സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.